നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ പോലീസിനെ ഉപയോഗിച്ച് ജനപ്രതിനിധികളെ തല്ലുകയും അവരെ പിടിച്ചു തള്ളുകയും ചെയ്യുന്നത് എന്ത് മര്യാദയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് എത്ര ആലോചിച്ചാലും പിടികിട്ടുകയില്ല. ഡൽഹിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രകടനവുമായി കോൺഗ്രസ് എംപിമാരുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടന്നു നീങ്ങുകയായിരുന്നു. അതിനിടയിൽ ഡൽഹി പോലീസ് എംപിമാരെ തടയുന്നു. എന്നാൽ യാതൊരു പ്രകോപനവും കൂടാതെ പോലീസ് ലാത്തി വീശുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അവരെ ഉന്താനും പിടിച്ചു തള്ളാനും അവരെ പ്രകോപിതരാക്കാനും ബോധപൂർവം ഡൽഹി പോലീസ് ശ്രമിക്കുന്നു. കേന്ദ്രത്തിന്റെ കൃത്യമായിട്ടുള്ള നടത്തിപ്പ് ഇവിടെ കാണാൻ കഴിയുകയാണ്. ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലായതുകൊണ്ട് തന്നെ അവർ എന്തും എങ്ങനെയും കേന്ദ്രം പറയുന്നത് പോലെയാണ് പാലിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് ഹാജരാകാൻ നോട്ടീസ് അയച്ചതിന്റെ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഹാജരായത്. മാത്രമല്ല സോണിയയ്ക്കും രാഹുലിനുമെതിരെ നാഷണൽ ഹെറാൾഡ് പത്രത്തിലെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് ബി ജെ പിക്ക് ഒരായുധമാക്കി മാറ്റാൻ കഴിയുകയില്ല. ദേശീയ തലത്തിൽ തന്നെ വലിയ വിഷയങ്ങൾ ബി ജെ പിയെ വേട്ടയാടുന്ന സാഹചര്യത്തിൽ ഇത് ചീറ്റിപ്പോയ ഓലപ്പടക്കം പോലെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. നൂപുർ ശർമ്മ വിഷയത്തിൽ രാജ്യത്തിന് തന്നെ അപമാനകരമായിട്ടുള്ള പ്രസംഗം നടത്തിയതിന്റെ പേരിലാണ് ഇപ്പോൾ ബി ജെ പി മൊത്തത്തിൽ പെട്ടിരിക്കുന്നത്. എന്നാൽ നൂപുർ ശർമ്മ ഒരു രീതിയിലും രാജ്യത്തിന് അപമാനകരമാകുന്ന രീതിയിലുള്ള ഒരു മതനിന്ദയും നടത്തിയിട്ടില്ല എന്ന് ബി ജെ പിയിലെ നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യമായി ചെയ്തത് അവർ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു. എന്നാൽ ബി ജെ പി ഇപ്പോൾ അതിനെ ന്യായീകരിക്കുന്നു. തൽക്കാലത്തേക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും എക്കാലത്തേക്കും പുറത്താക്കുന്നില്ല എന്നുമുള്ള രീതിയിലുള്ള സംസാരം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇത് ഭാവിയിൽ എന്തൊക്കെ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുമെന്നത് ഏവരും കാത്തിരുന്ന് കാണുകയാണ്. മാത്രമല്ല ഒരു പ്രത്യേക മതത്തിനെതിരെ അവരിലെ ജനപ്രതിനിധികൾ പോലും ഒരിക്കലും ബി ജെ പിയിൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് എല്ലാ സംസ്ഥാനത്തും അവർ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. യു പിയിലെ 403 മണ്ഡലങ്ങളിലും ബി ജെ പിയോ ബി ജെ പിയുടെ സഖ്യകക്ഷികളോ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ന്യൂനപക്ഷത്തു നിന്നും ആരും ഉണ്ടാകരുത്, ജനപ്രതിനിധികളാകാൻ മത്സരിക്കരുത് എന്നുള്ളത് കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ 18% വരുന്ന ന്യൂനപക്ഷങ്ങളെ അവഗണിച്ചുകൊണ്ട് തീർത്തും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും ഒരു ഭരണഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ബി ആർ അംബേദ്കർ വിഭാവന ചെയ്തിരിക്കുന്ന ഭരണഘടന ഇന്ത്യയിലെ എല്ലാ മനുഷ്യനും തുല്യമായ നീതിയും സ്വാതന്ത്ര്യവും നടപ്പിലാക്കുന്ന ഒരു ഭരണഘടനയാണ്. അതിനെ അധിക്ഷേപിക്കാനോ അതിനെ എടുത്തു തള്ളാനോ പുറന്തള്ളുന്ന രീതിയിലുള്ള ഒരു നീക്കവും നടത്താൻ അനുവദിക്കുകയില്ല. അതിന് കോൺഗ്രസ് ഉറപ്പു നൽകാൻ വേണ്ടിയുള്ള ശ്രമമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയോ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെയോ കാണിച്ച് ഓലപ്പാമ്പ് കാണിക്കേണ്ട എന്ന് സോണിയാഗാന്ധി നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. കാരണം ഇന്ദിരയുടെ മരുമകൾ കൂടിയായ സോണിയാഗാന്ധിക്ക് ഈ രാഷ്ട്രീയ നീക്കങ്ങളെയൊക്കെ പണ്ടു മുതലേ അതിജീവിച്ച് നല്ല കരുത്ത് നേടിയ ഒരു വ്യക്തിത്വമാണ്. അത് ഓർത്താൽ കൊള്ളാമെന്ന് അവർ വീണ്ടും വീണ്ടും പറഞ്ഞു.